നമസ്കാരം ഈ വരുന്ന 28-ാം തീയതി വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയി ലോകമാനം ആചരിക്കുകയാണ്. അതായത് ജൂലൈ 28 ആണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. ഇത്തവണത്തെ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീം എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് കാൺറ്റ് വെയിറ്റ്, അതായത് ഹെപ്പറ്റൈറ്റിസ് വരാതിരിക്കട്ടെ അല്ലെങ്കിൽ എത്ര തീവ്രമായി നാം അതിനെ തടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന വാക്ക് തന്നെ അതിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് കരലിനുണ്ടാവുന്ന വീക്കം അഥവാ കരൾ വീക്കം. പക്ഷേ മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കരളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തവും ഫാറ്റി ലിവറും സിറോസിസും ഏറിയാൽ കരളിൻ്റെ ക്യാൻസറുമാണ്. യഥാർത്ഥത്തിൽ 150-ലധികം രോഗങ്ങൾ കരളിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇതുപോലെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഓരോ മിനിറ്റിലും 2 പേർ വീതം കരൾ രോഗം മൂലം മരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ. അതായത് ഓരോ 30 സെക്കൻഡിലും ഒരാൾ മരിക്കുന്നു എന്നതാണ് വസ്തുത. ഓരോ വർഷവും 1 കോടിയിലധികം ജനങ്ങൾ ഇതേ കരൾ രോഗം മൂലം മരിക്കുന്നു എന്നതും നാം ഓർക്കേണ്ട ഒന്നാണ്. ഇവിടെ നാം സംസാരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മലയാളികളിൽ കരൾ രോഗം ഏറി വരുന്നത്. അതായത് ഇന്ന് നാം നമ്മുടെ മലയാളികളെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പരിശോധിക്കപ്പെടുന്ന 50% ആൾക്കാരിലും ലക്ഷണമില്ലാത്ത, അതായത് അൾട്രാസൗണ്ട് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 50% മലയാളികളിലും ഫാറ്റി ലിവർ ഡിസീസ് എന്ന നിശബ്ദനായ ഒരു കരൾ രോഗമുണ്ട്. അത് ലക്ഷണമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നാം അങ്ങനെയുള്ള വ്യക്തികളെ ആരോഗ്യവാന്മാരുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ മലയാളികളിൽ 7% പേർക്ക് ക്രോണിക് ലിവർ ഡിസീസ് അഥവാ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന കരൾ രോഗത്തിൻ്റെ സാധ്യതയുമുണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം പറയട്ടെ, 3% മലയാളികളിൽ തിരിച്ചറിയപ്പെടാത്ത സിറോസിസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന സിറോസിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കരൾ ക്യാൻസർ ആയിക്കോട്ടെ, കരൾ മാറ്റിവയ്ക്കുന്ന സാഹചര്യങ്ങൾ, അതിനുവേണ്ടി നാം അനുഭവിക്കേണ്ട സാമ്പത്തിക സാമൂഹികമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ പ്രോഗ്നോസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണപരമായ ഫലങ്ങൾ, ഇതൊക്കെ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ കരൾ രോഗം വരാതിരിക്കാൻ നാം നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള കരൾ രോഗം മലയാളികളിൽ എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തെറ്റായ ജീവിതശൈലി എന്ന് തന്നെ ആണ് ഉത്തരം. കാര്യമെന്ന് പറഞ്ഞാൽ പണ്ട് കരൾ രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനവുമായി കൂട്ടിക്കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന കരൾ രോഗത്തിൽ 50%-ലധികം ആൾക്കാരിലും മദ്യപിക്കാത്തവരിലും ഈ പറയുന്ന രീതിയിലുള്ള നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങളെല്ലാം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും മദ്യപിക്കാത്തവരിലും പുകവലിക്കാത്തവരിലും ഒക്കെ. അപ്പോൾ മദ്യം മാത്രമല്ല, എന്നാൽ മദ്യം പോലെ വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതശൈലിയും. അതായത് പണ്ട് നാം അല്പം ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നാം നന്നായിട്ട് കഷ്ടപ്പെടുമായിരുന്നു. ഇന്ന് മലയാളിക്ക് കഷ്ടപ്പെടാതെ തന്നെ നല്ല സാമ്പത്തിക അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ചിലരെങ്കിലും തികഞ്ഞ മടിയന്മാരും കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരുമാണ്. ഇതിൽ പ്രധാന വില്ലൻ അമിത ഭക്ഷണം തന്നെ. അമിത ഭക്ഷണം, വ്യായാമരാഹിത്യം, മദ്യപാനം, പുകവലി, മറ്റു മയക്കുമരുന്നുകൾ, ഇതേപോലെയുള്ള ദുരുപയോഗങ്ങൾ എല്ലാ മനുഷ്യനെ അല്ലെങ്കിൽ മലയാളിയെ കൊണ്ടെത്തിക്കുന്നത് അമിതവണ്ണത്തിലേക്കാണ്. ഈ അമിതവണ്ണം കാലക്രമേണ ഫാറ്റി ലിവറിലേക്കും അതുപോലെ കൊളസ്ട്രോളിലേക്കും പ്രഷറിലേക്കും ഒക്കെ ആയിട്ട് പോകുമ്പോൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നുള്ളത് മലയാളിയുടെ സന്തത സഹചാരിയായി മാറി. ഇതുകൂടാതെ ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നാം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയുള്ള കരൾ രോഗങ്ങളിൽ പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് മൂലമാണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളത് കരൾ വീക്കം എന്നുള്ളതാണ്. ഹെപ്പ എന്ന് പറഞ്ഞാൽ കരൾ, ഐറ്റിസ് എന്ന് പറഞ്ഞാൽ വീക്കം, അതായത് കരൾ വീക്കം. അപ്പോൾ ഇങ്ങനെയുള്ള കരൾ വീക്കങ്ങളിൽ മറ്റ് കാരണങ്ങളെ മാറ്റി നിർത്തിയാൽ പ്രധാന കാരണം ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അല്ലെങ്കിൽ കരളിനെ ബാധിക്കുന്ന വൈറസുകൾ തന്നെയാണ്. ഈ വൈറസുകളെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ നോൺ എ നോൺ ബി എന്നൊക്കെ പറയുന്ന ചില വകഭേദങ്ങളെയും കാണാം. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമാക്കപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ മലിനമായ ജലം ഇതിലൂടെയാണ് പകരുന്നത്. പ്രധാനമായും ക്ലോസ് കോൺടാക്റ്റുകളിലൊക്കെ വരും. എന്നാലും മലിനമാക്കപ്പെട്ട ജലവും മലിനമാക്കപ്പെട്ട ഭക്ഷണവും, അതായത് നാം ഈ പറയുന്ന രീതിയിലുള്ള സ്ട്രീറ്റ് ഫുഡ്, അതേപോലെ തന്നെ ശുദ്ധജലമെന്ന് പറഞ്ഞ് വാങ്ങിക്കുടിക്കുന്ന വെള്ളം, അപ്പോൾ ഇതിലൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള വൈറസുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും മോസ്റ്റ്ലി ഈ പറയുന്ന രീതിയിലുള്ള ഹെമറ്റോജീനസ് റൂട്ട്, അതായത് രക്തവുമായി ബന്ധപ്പെട്ട് ജോലികൾ ഏർപ്പെടുമ്പോൾ ശരിയായ രീതിയിലുള്ള പരിശോധനകൾ നടത്താത്ത, രക്തം സ്വീകരിക്കപ്പെടുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ അറിയപ്പെടാത്ത കരൾ രോഗികൾ, ഈ പറയുന്ന രീതിയിലുള്ള ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള രോഗങ്ങളുള്ളവർ, അവരുപയോഗിച്ച നെയിൽ കട്ടറുകൾ, സിസേഴ്സ്, അതേപോലെ തന്നെ ടാറ്റൂയിങ്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ പകരും. നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയും ബിയുമൊക്കെ കോമൺ ആണ്. സിയും ഡിയും വിരളമാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾ വന്നാൽ നമുക്കറിയാം, നമ്മുടെ ഇടയിലുള്ള മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രധാന കാരണം അല്ലെങ്കിൽ 80% കാരണവും ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എ ആണ്. എ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെ സാധാരണഗതിയിലൊരു മഞ്ഞപ്പിത്തം എന്ന് നാം വിവക്ഷിക്കുന്ന ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയി ഏകദേശം 3 മാസം മുതൽ ഒരു 6 മാസ കാലയളവിനുള്ളിൽ ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യം തിരിച്ചു കിട്ടാം. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി ആയിക്കോട്ടെ, ഈ പറയുന്ന രീതിയിൽ തിരിച്ചറിയപ്പെടണമെന്നില്ല. തിരിച്ചറിയപ്പെട്ടാൽ തന്നെ അതിൻ്റെ രോഗപുരോഗതി അല്ലെങ്കിൽ ആ രോഗം മാറി വരുന്നതിനുള്ള കാലതാമസം 6 മാസത്തിനേക്കാൾ കൂടുതലെടുക്കും. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതിൻ്റെ കൂടെ സിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി ഈ സാധാരണഗതിയിൽ ഈ പറയുന്ന രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ ഒരു ഉപദ്രവം ഉണ്ടാകാതെ നമ്മുടെ അടുത്തുനിന്ന് പോകത്തില്ല. അത് നിശബ്ദമായി നമ്മുടെ കരളിലും മറ്റു കോശങ്ങളിലും എല്ലാം ഒളിച്ചിരുന്ന് ഏകദേശം 10-20 വർഷങ്ങളൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ സിറോസിസൊക്കെ ആയിട്ടും മാറുന്നത്. അപ്പോൾ സിറോസിസിൻ്റെയൊക്കെ ബയോപ്സി പരിശോധന അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോഴായിരിക്കും ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് അല്ലെങ്കിൽ സി ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വൈറൽ കണ്ടാമിനേഷനുകൾ ഉണ്ടാവാതെ നോക്കുക. അതിന് ശുദ്ധജലം, ശുദ്ധഭക്ഷണം, അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം, നമ്മുടെ ആരോഗ്യബോധം, ഇതൊക്കെ വളരെയധികം വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആശുപത്രികളിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള രക്തവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, അതേപോലെ തന്നെ ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പോകുമ്പോഴൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള വൈറസുകളുടെ സാധ്യതകൾ നമ്മളിലേക്ക് എത്താൻ ഉണ്ട്. അത് മറക്കാതിരിക്കുക. ഇനി നമ്മൾക്ക് ഹെപ്പറ്റൈറ്റിസ് വന്നാൽ എന്തൊക്കെയായിരിക്കാം ലക്ഷണങ്ങളെന്നും നമ്മൾ നോക്കുമ്പോൾ സാധാരണഗതിയിലുള്ള ഒരു വൈറൽ ഇൻഫെക്ഷന് ഉണ്ടാകുന്ന പോലെയുള്ള ചെറിയൊരു പനിയോ, അതേപോലെ തന്നെ ശരീരവേദന, കുളിര്, മസിൽ വേദന, വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ മണം കിട്ടായ്ക, അല്ലെങ്കിൽ ഓക്കാനം വരൽ, വളരെ ചുരുങ്ങിയ ആൾക്കാരിൽ ചിലപ്പോൾ ചെറിയ ഒരു സ്പെസിഫിക് എന്നുള്ള നിലയിൽ വയറിൻ്റെ വലതുഭാഗത്തുള്ള ഒരു വേദന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഭാരം കയറ്റി വെച്ചിരിക്കുന്ന പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കറിയാം ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് നമ്മൾ തിരിച്ചറിയപ്പെടുന്നുണ്ടെങ്കിൽ തിരിച്ചറിയപ്പെടുന്നത് കൊണ്ടും അതിൻ്റെ പ്രോഗ്നോസിസ് വളരെയധികം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രോഗ സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് തുടക്കത്തിലെ തന്നെ തിരിച്ചറിയുക. തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നാം ചെയ്യുന്ന പരിശോധനകളാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞത്. അതായത് കരൾ കോശങ്ങളുടെ പ്രവർത്തനക്ഷമത അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തുന്ന ടെസ്റ്റുകൾ. അതിൽ പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് സിറം ബിലിറുബിൻ, അത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബിലിറുബിൻ എന്ന് പറയുന്ന ഘടകമുണ്ട്. അതുകൂടാതെ SGOT, SGPT എന്ന് പറയുന്ന കരളിൻ്റെ എൻസൈമുകളുടെ പഠനം, അതുകൂടാതെ കരളിൻ്റെ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുകൾ എന്തോരം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സിറം പ്രോട്ടീൻ, സിറം ആൽബുമിൻ, സിറം ഗ്ലോബുലിൻ എന്നീ ലെവലുകൾ, അതേപോലെ തന്നെ കരളിൻ്റെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള GGT പോലെയുള്ള 5 ന്യൂക്ലിയോടൈഡേസ് പോലെയുള്ള രക്തപരിശോധനകൾ. ഇനി ഇതുകൂടാതെ കരളിൻ്റെ അൾട്രാസൗണ്ട്, ഫൈബ്രോ സ്കാൻ, ഇലക്ട്രോ സ്കാൻ തുടങ്ങിയിട്ടുള്ള പരിശോധനകൾ. അപ്പോൾ അതുകൂടാതെ വേണമെങ്കിൽ CT MRI ഒക്കെ ചിലപ്പോൾ സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ജീവിതശൈലി വളരെ ആരോഗ്യപരമായി പുനഃക്രമീകരിക്കണം. യാതൊരു കാരണവശാലും അമിത ഭാരത്തിലേക്ക് പോവാതെ, ഒരു വ്യക്തിയുടെ ഉയരം 160 ആണെങ്കിൽ ആ 160-ൽ നിന്നും 100 മാറ്റിയാൽ അയാൾക്ക് വേണ്ട ആരോഗ്യപരമായിട്ടുള്ള ഐഡിയൽ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 60 കിലോയാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ -100 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആരോഗ്യപരമായിട്ടുള്ള ഭാരം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഭാരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ചെയ്ത് പോവുക. ഇങ്ങനെയുള്ള വണ്ണം വയ്ക്കാൻ സാധ്യതയുള്ളവർ അമിതമായി ഭക്ഷണം കഴിക്കാതെ, അതായത് പ്രത്യേകിച്ചും ചോറും മധുര പലഹാരങ്ങളും ബേക്കറി ഐറ്റംസും വറുത്തതും പൊരിച്ചതും നോൺ വെജും ഒക്കെ കഴിക്കാതെ കൂടുതൽ പച്ചക്കറികൾ, അതായത് സാലഡുകൾ കഴിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഓരോ മണിക്കൂറിലും ഓരോ ഗ്ലാസ് വെള്ളം ഒരു ദിവസം മിനിമം മറ്റ് വൃക്കരോഗമോ അതേപോലെ തന്നെ ഹൃദയരോഗമോ കരൾ രോഗമോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയിൽ 12 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ഒരു 30 മിനിറ്റെങ്കിലും വളരെ കൃത്യമായി നടക്കുക. എന്തെങ്കിലും സാധ്യതകളോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സ്ക്രീനിങ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പരിശോധനകളോ ആവശ്യമെങ്കിൽ മാത്രം നടത്തുക. ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഇതുവഴി നമ്മൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഹെപ്പറ്റൈറ്റിസ് എന്ന കരൾ വീക്കം വരാതിരിക്കാനും, അതുവഴി ഈ പറയുന്ന നിശബ്ദനായ കൊലയാളി എന്ന് പറയുന്ന രീതിയിലുള്ള ഫാറ്റി ലിവറോ അല്ലെങ്കിൽ സിറോസിസോ കരൾ ക്യാൻസറോ ഒന്നും വരാതെ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ. കാര്യം വെച്ചാൽ കരൾ രോഗമൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറാനും മാറ്റാനും, അതുകൂടാതെ വരുന്ന സാമ്പത്തിക പരാധീനതകളും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു അവസരത്തിൽ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും ശരിയായ ആരോഗ്യം ആശംസിക്കുന്നു. കരൾ സുരക്ഷിത െങ്കിൽ ജീവിതവും സുരക്ഷിതമെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ടോ അല്ല. നാം കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ജീവിതശൈലിയും എല്ലാം വളരെ ആരോഗ്യപരമായ രീതിയിൽ തന്നെ നാം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾക്ക് നല്ല ആരോഗ്യമുണ്ടാവുള്ളൂ. കരളിൻ്റെ ആരോഗ്യം പോലെ തന്നെയാണ് നമ്മളുടെ ഹൃദയ, രക്ത, വൃക്ക, ശ്വാസകോശ, മസ്തിഷ്ക എല്ലാ ആരോഗ്യങ്ങളും. അപ്പോൾ ഒരു വ്യക്തിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ കരളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ പോസ്റ്റിന് കീഴിൽ നിങ്ങളുടെ കമൻറ്റുകളിടാം. ഞാൻ അതുപോലെ തന്നെ പറയട്ടെ, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കരൾ രോഗങ്ങളെ സംബന്ധിച്ചാണ്. ഇത് നിങ്ങളുടെ ലീഡിങ് ബുക്ക് സ്റ്റാളുകളിൽ നിങ്ങൾക്ക് കിട്ടും. ആയതിനാൽ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.